PVKV co presented by Asian Paints Ultima Protect in a much brand new episode like everkum swagatham appo innala velippina 5 manikku kaniṭe manikkottu ingane big boss inda endo paraya aa oru maidan amin avade kodakke ingane ulathunnundaru alle yes enkonu adu ayiru nammada oru starting scene alle എനിക്ക് തോന്നുന്നു മൺകുട ചേട്ടൻ ഒരു മുഖമൊക്കെ കാണുമ്പോൾ ആൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണോ ഗെയിം പ്ലാനിങ് ആണോ സ്ട്രാറ്റജി പ്ലാനിങ് ആണോ അറിയില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തുന്നുണ്ടായിരുന്നു യൂഷ്വലി നമ്മൾ ഇങ്ങനെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബിഗ് ബോസിനോട് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ളിലുള്ളത് പറയും ഇത് മൺകുട ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഫേസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഹി ഈസ് ഡിസ്റ്റർബ്ഡ് എന്നുള്ളൊരു ഫീൽ ഉണ്ട് ശേഷം മണിക്കുട ചേട്ടനെ പറ്റിയിട്ട് നമ്മുടെ കിടിലം ഫിറോസും ഭാഗ്യ ചേച്ചിയും കൂടെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടായിരുന്നു അതായത് ഇവര് തമ്മിൽ മണിക്കുട്ടൻ ഒരു ലവ് സ്ട്രാറ്റജി കളിക്കുവാണോ അതായത് കയ്യിലുള്ള ഇതൊക്കെ മാറിയിട്ട് കയ്യിലുള്ള സ്റ്റഫ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ലവ് സ്ട്രാറ്റജിയിൽ പിടിക്കാനുള്ള അല്ലല്ല പിള്ളേർ നമ്മുടെ കിടിലം ഫിറോസ് എപ്പോഴും ഈ ലവ് സ്ട്രാറ്റജിക്ക് ഭയങ്കരമായിട്ട് ഒരു 75 എപ്പിസോഡ്സ് വരെ പോകുന്നു അപ്പൊ മണിക്കുട്ടൻ ചേട്ടൻ അതിൽ കയറി പിടിക്കുന്നുണ്ട് അതേപോലെ ഡിംപിൾ ആരാണോ അപ്പൊ ഒരു സ്റ്റാർഡം കാണിക്കുന്ന അവരിലേക്ക് ചേരാൻ ഡിംപിളിന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല ആരെങ്കിലും കൂടെ ചേരാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇതല്ല ഇപ്പൊ കളം നിറഞ്ഞു നിൽക്കുന്നത് ആരെന്ന് നോക്കി അവരെ അവരുടെ കൂടെ കൂടി കൂടി പോകലാണ് അദ്ദേഹത്തിന്റെ ഗെയിം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പൊ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സത്യത്തിൽ ഒരു ലവ് ട്രാക്ക് വരുന്നു എന്നുള്ള അവർക്ക് മനസ്സിലായി എപ്പോഴാണ് ചേച്ചി നമ്മളൊരു ലവ് ട്രാക്ക് നമ്മൾ എപ്പോഴാണ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം ദിവസം നിൽക്കുക എന്നുള്ളതാണ് മണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് പേരെടുത്തവനെ കുറ്റം പറയുന്നില്ല പക്ഷെ ഞാൻ വിലയിരുത്തുന്നത് പറയുന്നതാണ് മണി ഫോക്കസ് ചെയ്യുന്നത് ലവ് ട്രാക്കിനാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് അവരെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കോളേജിൽ പഠിക്കാൻ പോയി പഠിപ്പിക്കാൻ പോയി ജോയിൻ ചെയ്തത് പ്രിൻസിപ്പൽ ഉണ്ട് എല്ലാരും ഉണ്ട് സോ 80സിലെ ഒരു ക്യാമ്പസ് അതായത് ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി അതായിരുന്നു ഇന്നലത്തെ അപ്പം നമ്മുടെ പ്രിൻസിപ്പളായിട്ട് രമ്യ ഉണ്ട് മോറൽ സയൻസ് അധ്യാപകനായിട്ട് നമ്മുടെ പോളി ഹീറോസ് ഉണ്ട് അതുപോലെ നമ്മുടെ സംഗീത അധ്യാപകയായിട്ട് നമ്മുടെ റിത്തു ഉണ്ട് പി ടി ആയിട്ട് നമ്മുടെ മജസിയ ഭാഗമുണ്ട് പിന്നെ സൈക്കോളജി പഠിപ്പിക്കാൻ സൂര്യ ഉണ്ട് പിന്നെ നമ്മുടെ പോയട്രി പഠിപ്പിക്കാനാണ് ഏഞ്ചൽ വന്നത് ഏതൊരു കുട്ടിക്കും ആഗ്രഹിക്കപ്പെടുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വളരെ നല്ല ക്യാമ്പസ് വളരെ നല്ല കോളേജ് ഗുഡ് മോർണിംഗ് മിസ് എല്ലാവർക്കും അറിയാലോ ഒരു പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ല കഴിഞ്ഞ എല്ലാ വർഷവും നമ്മളുടെ ബിഗ് ബോസ് കലാലയമായിരുന്നു മുന്നിൽ നിന്നിരുന്നത് നമ്മളുടെ ഓരോ അധ്യാപകരും നമ്മളുടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തേണ്ടതാണ് ഞാൻ നിങ്ങളുടെ മേരി ടീച്ചർ മേരിക്കൊരു കുഞ്ഞാടുണ്ടോ എന്റെ പേര് മോഹന നല്ല വഴിയിൽ നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ടീച്ചറാണ് എന്നിൽ നിന്ന് എല്ലാവിധ പാഠങ്ങളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കൈയടിച്ചോളൂ അത് കഴിഞ്ഞ് നമ്മള് നേരെ ക്ലാസ്സിലേക്കാണ് പ്രണയത്തിന്റെ ക്ലാസ് പോയട്രി പ്രണയമൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് അപ്പൊ ആദ്യമേ പോയട്രി ടീച്ചർ നിങ്ങൾ എല്ലാവരെയും പേരുകളൊക്കെ പറയൂന്ന് പറയുന്നുണ്ട് സോ എല്ലാരും പേര് പറയണം അതിൽ നമ്മുടെ അനൂപേട്ടന് കുറച്ച് വിക്കുണ്ട് അപ്പം അതുപോലെ പ്രഫുലചന്ദ്രൻ എന്നുള്ള ഒരു പേര് പറയുന്നുണ്ട് സോ എല്ലാരും പേരൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് പ്രേമമാണ് അവിടെയും ഞാൻ നോക്കുന്നു എവിടെയും എന്ത് ക്യാരക്ടർ കിട്ടിയാലും അടോണി അടോണി ടീച്ചറായിട്ടാണെങ്കിലും അല്ലെ സ്റ്റുഡന്റ് ആയിട്ടാണെങ്കിലും ഇവര് പ്രണയത്തിലോട്ട് താന്നാ കയറി അടിക്കണം അതില് നമ്മുടെ അടോണി പേരിട്ടിരിക്കുന്നതും ഹൃദയകുമാർ അവിടെ ഒരു ഹൃദയം വന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ ലവ് ലെറ്റർ ടീച്ചറിന് അയക്കുന്നതും അപ്പൊ ടീച്ചറിന്റെ പേര് സ്റ്റുഡന്റിനെ വെച്ച് എഴുതുമ്പോ ടീച്ചർ ഡെസ്പാകുന്നതും ഇതെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചറിന്റെ ബുക്കിനകത്തൊന്നും ലവ് ലെറ്റർ കിട്ടും ലവ് ലെറ്റർ കിട്ടുന്നു അത് കഴിഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോ അവിടെ സാറന്മാരുടെ ചില ഒരു അതായത് റംസാൻ വന്നിട്ട് പോട്ടെ ടീച്ചർ തന്നെ കെട്ടിപ്പിടിക്കും മാറണോ ടീച്ചർ ബെല്ലടിക്കുന്നതിന് മുൻപ് എന്താണ് പറയുന്നത്
നമുക്ക് ഇന്നും ഒരു ഗസ്റ്റ് ഉണ്ട്, എ വെരി ലവ്ലി ഗസ്റ്റ്. യെസ് യെസ്, അദ്ദേഹം ഒരു സംവിധായകനാണ്. അതോടൊപ്പം തന്നെ ബിഗ് ബോസിലെ ഒരു സീസണിലെ ഒരു കിടിലായിട്ട് അല്ലെ, സീസൺ ടൂലെ ഒരു കിടിലൻ പെർഫോമർ കൂടിയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ലൈനിലുള്ളത് സുരേഷേട്ടനാണ്. സുരേഷേടാ കേൾക്കാമോ? നമസ്കാരം സുരേഷേടാ. സുഖമായിരിക്കുന്നു? നമസ്കാരം രാജേഷ്. നമസ്കാരം ഗോപിയ. യെസ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 3 കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? കാണുന്നുണ്ട്. ചില എപ്പിസോഡുകൾ വിട്ടുപോകും, അത് അടുത്ത ദിവസം കാണാറുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് പകുതിയെ കണ്ടുള്ളൂ, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ചേടൻ ബിഗ് ബോസ് സീസൺ 2 ആ വീടിനകത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ സീസൺ 3 കാണുമ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോ എങ്ങനെ തോന്നുന്നുണ്ട് നമ്മുടെ സീസൺ 3? സീസൺ 3 ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്, വളരെ ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങള് രണ്ടാമത്തെ ദിവസം അടി തുടങ്ങി, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ടല്ലേ? കുറ്റം പറയാൻ പറ്റില്ല, വലിയ വ്യത്യാസമുണ്ട്. ആ അടിയുടെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് തോന്നിയിട്ടുള്ള വിശപ്പാണ് ഈ അടി ഉണ്ടാവാനുള്ള മെയിൻ കാരണം. അതെ അതെ അതെ. നിങ്ങളുടെ റേഷൻ ഒരു വലിയ പ്രശ്നമാണ് അല്ലേ? റേഷൻ വലിയ പ്രശ്നമാണ്. ചിലപ്പോ ഒരാള് ഒന്നിൽ കൂടുതൽ ദോശയോ ചപ്പാത്തിയോ കഴിച്ചാൽ അത് വലിയ ഇഷ്യൂ ആവും. അത് പോയി വെളിയിൽ ചെന്നിരുന്ന് രണ്ടുപേര് സംസാരിക്കും, അത് കേട്ട് വേറൊരിടത്തും ചെന്ന് മറ്റവന്റെ അടുത്ത് കഴിച്ചവന്റെ അടുത്ത് പറയും, അവൻ വന്നവരുടെ അടുത്ത് തുടക്കും. അതിലേക്ക് പോകും പ്രശ്നങ്ങൾ. പക്ഷെ ആക്ച്വലി കാണുന്ന നമുക്ക് ഇതൊരു ചെറിയൊരു കാര്യമല്ലേ, ഒരു ദോശയല്ലേ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ഉള്ളിലുള്ള നിങ്ങൾക്ക് അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കും അല്ലേ? അയ്യോ, വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രാവിലെ ഒരു ദോശയൊക്കെ കിട്ടിയാലേ ആദ്യത്തെ ഒരു 4-5 ദിവസം വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും ചിലപ്പോ ഒരു ദോശയൊക്കെ കിട്ടിയ ദിവസമുണ്ട്, ഒന്നും കിട്ടാത്ത ദിവസമുണ്ട്. ചിലപ്പം ഗ്രോസറി കാണും, ചിലപ്പം ഗ്യാസ് കാണൂല. അപ്പൊ നമ്മൾ ചായയൊക്കെ മൈക്രോവേവിലൊക്കെ വെച്ചാണ് ചൂടാക്കി കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ അവിടെ ഉള്ളവരെല്ലാരും നല്ലവരാണ്. കൂട്ടിലടച്ചിടുമ്പോ ഉള്ളൊരു പ്രശ്നങ്ങളാണ്. ഇത്തവണത്തെ ബിഗ് ബോസിന്റെ സീസൺ 3 വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ നോക്കുമ്പോ ആരെയാണ് സുരേഷേട്ടന് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നും, ഒരു കളി കളിക്കുന്ന രസമായിട്ട് തോന്നുന്നു? അല്ല, വളരെ നന്നായിട്ട് കളിക്കുന്ന നമ്മുടെ മണിക്കുട്ടൻ, ഡിംപിൾ, നോബി ഒന്ന് പതിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു കുതിപ്പിന് വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷേട്ടാ, ഈ കഴിഞ്ഞ വീക്കെൻഡിലെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവെങ്കിൽ ശ്രദ്ധിച്ചാണ് ലാലേട്ടന് നന്നായിട്ട് സംസാരിച്ചത്. നീ നിങ്ങളുടെ ഈ കളിയെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്, അതൊന്നും എന്നോട് കയറി കളിക്കാൻ നോക്കണ്ട, ഞാൻ നല്ല പണി തരുമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ ഇതിനു മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ലാലേട്ടനെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നേരം പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ, അതായത് കുറെ നേരം പ്രൊവോക്ക് ചെയ്താലേ ലാലേട്ടൻ എന്തെങ്കിലും പറയുള്ളൂ. വളരെ സൗമ്യനും ഒക്കെയാണ്, പക്ഷേ വയലന്റ് ആയി പോയാൽ പിടിച്ചാ പിടി കിട്ടില്ല. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇത് ആക്ച്വലി നമ്മുടെ BB3 കണ്ടസ്റ്റൻസ് അറിയണം അല്ലെ, അങ്ങനെ വെറുതെ പ്രൊവോക്ക് ചെയ്യേണ്ട ആളല്ല എന്നുള്ളത്. അവർക്ക് പണി കിട്ടും. അതല്ല, പണി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. തിരുവനന്തപുരത്ത് എത്രയോ വർഷം ഈ മൈതാനങ്ങളിലും റോഡിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന ലാലേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ഇതൊന്നൊരു പുത്തരിയൊന്നുമല്ല, വേല കാണിച്ച തിരിച്ചു ചെയ്യും. അത് ഒരു പ്രത്യേക നേച്ചറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും ക്ഷമയുള്ള ഒരാളിന് ഇവരിങ്ങനെ ആക്കി എടുത്തതിൽ ഞാൻ പോലും അത് കണ്ടോണ്ടിരുന്ന അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ ഒരു സീസണിൽ ഇങ്ങനെ ലാലേട്ടനെ ട്രിഗർ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെ ആരും? അല്ല, എന്റെ അടുത്ത് ഒരുപാട് തവണ എന്നാ ഇരിക്കാനും നീ ഇവിടെ സംസാരിക്കരുതെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ എന്റെ ഒരു വലിയ കുഴപ്പം ആരെങ്കിലും സംസാരിക്കണതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. എന്നടുത്ത് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ അറിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ബിഗ് ബോസ് സീസൺ. എനിക്കൊരു പുതുമയായിട്ട് തോന്നിയില്ല. സീസൺ ടു ഇന്ന് സുരേഷേട്ടൻ ഇറങ്ങിയതിന് ശേഷം ലാലേട്ടനെ അല്ലാതെ നേരിട്ട് സെറ്റിൽ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഒരു ഗെറ്റ് ടുഗദർ എങ്ങനെയായിരുന്നു ശേഷം? ഇല്ല, ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ലാലേട്ടനെ കണ്ടിട്ട് ഇപ്പൊ ഏതാണ്ട് 1 വർഷവും 3 മാസവും ആയി. ഓക്കെ. ഒരു ഡെയിലി ഞങ്ങൾ മെസ്സേജ് ചെയ്യും, ഫോണിൽ വിളിക്കും ഒക്കെ ചെയ്യും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് അവിടെ 2 ആഴ്ചയും കൂടെ ഒക്കെ സുഖമായിട്ട് നിൽക്കായിരുന്നു, എന്തിനാ ഇത് വെറുതെ അടിയും ഉണ്ടാക്കി കളഞ്ഞിട്ട് പോയത്? ഞാൻ പറഞ്ഞു, ഇറങ്ങി വന്നത് വലിയ സന്തോഷം.
എന്ന് ഞാൻ പറഞ്ഞു. അതിൽ അതിൽ നല്ല സൗഹൃദങ്ങൾ, അതിലുണ്ടായ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ടോ? നല്ല സൗഹൃദങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നത്? ഞങ്ങൾ എല്ലാവരും, അതായത് ബിഗ് ബോസ് ഇന്ത്യയിലെ ബിഗ് ബോസില് ഞങ്ങളെ പോലെ സൗഹൃദമുള്ള ആരുമില്ല. എല്ലാരും ഞങ്ങൾ തമ്മിൽ വിളിക്കാറുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്. ഞങ്ങൾ അതുമല്ല, ഇപ്പൊ ഞങ്ങൾ ഒരു വെബ് സീരീസ് ചെയ്തോണ്ടിരിക്കുന്നത്, 12 പേരെ അതിൽ അഭിനയിക്കുക. അടിപൊളി അടിപൊളി. ഞങ്ങൾ എല്ലാരും സുരേഷിൽ നിന്നൊരു സിനിമ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും. ഞാൻ സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്തു. അടിപൊളി. ഈ വർഷം കാണും. ആഹാ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട്. Thank you. Yes, welcome back. This is BB Cafe co-presented by Asian Paints Ultima Protech. നമ്മുടെ പൊളി ഫിറോസ് പീതാമ്പൻ എന്ന ക്യാരക്ടർ ആയിട്ടങ്ങ് ജീവിച്ചു മരിച്ചു. സബ്ജക്ട് കിട്ടിയത് മോറൽ സയൻസ് പഠിപ്പിക്കാൻ മതി. അത് അറിഞ്ഞിട്ട് ബിഗ് ബോസ് കൊടുത്തോ, നീ മോറൽ സയൻസ് പഠിപ്പിച്ചാൽ മതി എന്നല്ലേ. അതങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് നേരെ വന്നിട്ട് ഫ്രണ്ട് ഇരിക്കുന്ന സജിനെ എടുത്ത് ആക്ച്വലി ആദ്യമേ ഈ വെള്ളപ്പാച്ചയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ മോറൽ സയൻസ് പഠിപ്പിക്കുന്ന സാറിന്റെ വായിന്ന് വരുന്ന ഒരു വേർഡാണോ ഇതെന്ന് പറഞ്ഞ മണിക്കുട്ടൻ ചേട്ടൻ അവിടെ കയറി വളരെ മോശം എന്ന് പറഞ്ഞ് അവിടെ നിന്നേ തുടങ്ങി. അതെപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സജിന് കരയുന്നുണ്ട്, കരയുന്നുണ്ട്. ഉടനെ ഓടി വന്ന് മണിക്കുട്ടൻ ചേട്ടൻ കെട്ടിപ്പിടിച്ചൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല, പാവപ്പെട്ട സാറ് വന്നിട്ട് പോട്ടെ സാറിന്. സജിനോട് എക്സ്പ്രഷൻസ്, അയ്യോ എന്നെ തൊട്ടു. മകളെ പോട്ടെ, കരയണ്ട മക്കളെ, കരയണ്ട. ഞാൻ തൊട്ടില്ല. മോൻ അവിടെ പോയിരിക്കും. കണ്ണേര് കണ്ണുനീർ തുടയ്ക്കുന്ന ഇവിടെ ഇരിക്കോ, ഇവിടെ ഇരിക്കോ. അതിനിടയ്ക്ക് അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സ്റ്റോറിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, മണിക്കുട്ടൻ ഇങ്ങനെ ഇത് നമ്മുടെ കിച്ചണിൽ പോയിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ഋത്വ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ബ്രൗൺ ഷുഗർ പോലെ ആക്കാനുള്ള പരിപാടിയാണ്. അഡോണി എടുത്ത് ആ സീക്രട്ട് പറയണ്ട, അഡോണി ഞാൻ ഇങ്ങനെ ചെയ്യുവാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അഡോണി പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് സൂര്യയാണ് ആ ഒരു സാധനം പൊളിച്ചത്. ഇവരുടെ സ്റ്റാഫിന്റെ എല്ലാവരും ഇത് മല്ലിപ്പൊടിയാണ് അതാണെന്നാണെന്നൊക്കെ പറഞ്ഞു. നിന്റെ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ബ്രൗൺ ഷുഗർ ആണ്, അപ്പൊ അതിട്ടിട്ട് നിന്റെ തരും. അവിടെ ഇരിക്കുമ്പോ നീ കൊണ്ടുവരും. അപ്പൊ ഈ നമ്മുടെ ടീച്ചർമാർ ആരെങ്കിലും കാണുമ്പോൾ നമ്മുടെ അടുത്ത് കൈ തട്ടിട്ട് ഇങ്ങനെ പോലീസാണ് ശർക്കര എടുത്ത് മല്ലിപ്പൊടിയാണ്. അപ്പൊ ഇന്നലെ നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പ്രേമലേഖനമാണ്, ദ ലവ് ലെറ്റർ. ആക്ച്വലി അഡോണി അത് ഏഞ്ചൽ തന്നൊരു ലവ് ലെറ്റർ എന്നുള്ള രീതിയിൽ സൂക്ഷിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഏഞ്ചൽ പറയുന്നത് ഇത് ഞാൻ എഴുതിയതൊന്നുമല്ല, എന്റെ ലെറ്റർ ഇങ്ങനെയല്ല. അത് സൂര്യ എഴുതാണെന്ന് പറയുമ്പം അഡോണി സൂര്യനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. സി ഇത് അങ്ങനെ ഒരു ചെറിയ എഴുത്തൊന്നും അല്ല, ഈ ഒരു ലൈനൊക്കെ കണ്ടില്ലേ, പ്രയോഗങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്, നീ വീണ്ടും എഴുതണമെന്നൊക്കെ പറഞ്ഞ് അഡോണി. സൂര്യ പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങനെ സർപ്രൈസ്ഡ് ആവുന്നുണ്ടോ, എന്റെ എഴുത്ത് ഇത്ര നല്ലതായിരുന്നു. അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അഡോണി സൂര്യനെ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലെ ആ ഒരു ട്രാക്ക്, അതായത് സൂര്യയുടെ മണിക്കൂട്ടിലേക്കുള്ള ഒരു ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്കും മലയാളം അറിയത്തില്ലെന്ന് അറിഞ്ഞൂടെ. ആദ്യമേ മണിക്കൂട്ടൻ ഞാൻ സിനിമയിൽ കണ്ടപ്പോ ഇഷ്ടമായിരുന്നു. അവന്റെ ക്യാരക്ടറിനോടല്ല, സിനിമയോടുള്ള സിനിമയിലെ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം. സൂര്യ കൊടുത്തിട്ട് വാ, കുളിക്കാൻ പോവാണ് മണിക്കൂട്ടൊന്നുമില്ല. ഞാൻ ഒരു ചെറിയ കവിത എഴുതിയതാ, പ്രിയാമ്പ വായിക്കൂ. ബാത്റൂമിൽ പോയി വായിക്കും. അപ്പോൾ ബിഗ് ബോസ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഒരു ക്യാമ്പസിൽ നിന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഇന്നലെ നമ്മൾ കുറച്ച് കണ്ട വേറെ ഒരു സാധനം പറഞ്ഞാൽ, ഇവരുടെയൊക്കെ റിയൽ ലൈഫ് ക്യാമ്പസിലുള്ള മെമ്മറീസിലേക്ക് ബിഗ് ബോസ് തന്നെ ഇവരെ കടത്തി വിട്ടായിരുന്നു അല്ലേ. തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നേരെ അതേപോലെ താഴത്തേക്ക് പോകുന്നു, ഊർന്നു വീണു മാത്രമല്ല എൻ്റെ ഈ കാലിൻ്റെ രണ്ട് സൈഡ് ഇപ്പോഴും അതിൽ പാടുകളുണ്ട്. ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ താഴത്തേക്ക് രണ്ട് സൈഡും
ആകെ ചിരകി പൊളിഞ്ഞ് ചോരമായും. അപ്പോൾ സ്കൂളിലെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്ന തന്നെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് യൂത്ത് ഫെസ്റ്റിവലിന് ക്ലാസ് കിട്ടിയതുള്ള റിഗേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കണ്ടത് ആക്ച്വലി ഭാഗ്യ ചേച്ചിയുടെ ഒരു ഒരു സങ്കടമാണ്. നമ്മൾ കിഡ്ലം ഫിറോസിന് അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ആസ് സ്റ്റുഡൻസ് ആൻഡ് ആസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. ഈ ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ നോബിച്ചാടൻ പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ, അതിനിടയിൽ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇടാം. അല്ല, എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ആ ഒരു പരാതി പരിഹരിച്ചു കൊണ്ടുള്ള ഒരു ട്വിസ്റ്റ് ആണോ എന്ന് അറിയാം. നമ്മൾ ടുമോറോയിൽ കണ്ടായിരുന്നോ, അപ്പൊ ഇനി എന്താണ് ഈ പരാതിയൊക്കെ മാറി നാളെ കിടലമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുമോ, പുള്ളിക്കാരി പെർഫോം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. 110 ഏക്കർ സ്ഥലവും അതിൽ നിർമ്മിച്ചിട്ടുള്ള കോളേജിന്റെ കെട്ടിടങ്ങളും എന്റെ കാലശേഷം എന്റെ ഒരേ ഒരു പേരമകളായ ശ്രീമതി ശാരദയുടെ പേരിൽ ഇതിനാൽ എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളെക്കാൾ 100 ഇരട്ടി സ്വത്തുക്കൾ ഉള്ള ഒരാളാണ് എന്ന് കരുതി എന്ത് തോന്നി വാസവും ഞാൻ സഹിക്കില്ല. നിങ്ങൾക്ക് എനിക്ക് ആരുമായും സൗഹൃദമില്ല. എല്ലാവരും സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചതിൽ കൂടുതൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് ഇന്ന് 9:30 ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കാണുക. അതിനുശേഷമുള്ള ബിഗ് ബോസ് പ്ലസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 10 ഏഷ്യൻ ആൻഡ് മിഡിൽ ഈസ്റ്റിലെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡും കാണുക. ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് 5 ബി ബി കഫേയിലുണ്ടാവും. പിന്നെ 12 ലൈവിലും ഉണ്ടാവും, ഫേസ്ബുക്കിലും യൂട്യൂബിലും. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടാണ്. വോട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നിപ്പോൾ നമ്മുടെ 3rd ആയി, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും രാത്രി 12 വരെ ആ ഡേയിൽ വോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ 50 കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് ബിഗ് ബോസ് സീസൺ 3 മലയാളം ചൂസ് ചെയ്യുക. വോട്ട് നൗ ഉണ്ട്, എടുക്കുക. നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ നെയിമും എല്ലാം അവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഏകദേശം അതിന്റെ പേരുള്ള ടൈം ആയിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ബൈ ബൈ പറയാനുള്ള ടൈമായി. അപ്പൊ ഈ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യുക, കറക്റ്റ് എപ്പിസോഡ് കാണുക. നാളെ 5:30 ഞങ്ങൾ വീണ്ടും വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ടാസ്കിനെ പറ്റി, നമ്മുടെ ടുമോറോനെ പറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യാം. സോ ബിബി കെഫെ കോ പ്രസിഡന്റ് ബൈ ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. താങ്ക് യു, ലവ് യു ആൾ.